എല്ലാവർക്കും നമസ്കാരം. നിജിഷാസ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഏത് കൊച്ചു കുട്ടികളും കഴിക്കുന്ന തരത്തിൽ നല്ല അടിപൊളിയായിട്ടൊരു ക്യാബേജും ക്യാരറ്റും കൊണ്ടുള്ളൊരു തോരനാണ്. അതിൻ്റെ കൂടെ നമ്മൾ പരിപ്പും ചേർക്കുന്നുണ്ട്. ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഒരു തോരനാണ്. എല്ലാവരും ഉണ്ടാക്കി നിൽക്കുക. അതിനു മുമ്പ് നമ്മുടെ വീഡിയോയിലേക്ക് ആദ്യമായിട്ട് വന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഷെയർ ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. നമ്മൾ തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കുന്നുകുന്നായിട്ട് നമ്മുടെ വെജിറ്റബിൾസ് അരിഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു തോരന് വേണ്ടിയിട്ട് നിങ്ങളൊരു മെഴുക്കൂറ്റി പരുവത്തിൽ അല്ലെങ്കിൽ വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞാലും നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് തോരൻ വയ്ക്കാം. അതാണ് ഈ തോരൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. പരിപ്പും ക്യാബേജും ക്യാരറ്റും ചേർത്തിട്ടുള്ള അട്ടിപ്പൊളി തോരൻ. അപ്പോൾ ഈ തോരന് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു കഷ്ണം ക്യാബേജും രണ്ട് ക്യാരറ്റുമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ ഓറഞ്ച് കളറ് പരിപ്പാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് പെട്ടെന്ന് കുഴഞ്ഞു പോകുന്ന പരിപ്പാണ്. അപ്പോൾ കുട്ടികളെ ഒന്ന് പറ്റിക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഇത് തന്നെ എടുത്തിരിക്കുന്നത്. നിങ്ങളെടുക്കുമ്പോൾ തുവരപ്പരിപ്പ് എടുക്കുക. അപ്പോൾ നല്ല വിട്ട് നല്ല പരിപ്പ് ഒക്കെ സെപ്പറേറ്റ് ചെയ്ത് നല്ല അടിപൊളി തോരൻ നമുക്ക് കിട്ടും. ഇതിപ്പോൾ കുട്ടികൾ പരിപ്പിട്ട തോരനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിക്കില്ല. അപ്പോൾ അവരെ ഒന്ന് പറ്റിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാകുമ്പോൾ വെന്തുടഞ്ഞ് പരിപ്പ് ചേർത്തിട്ടുണ്ടെന്ന് പോലും നമുക്കറിയാൻ പറ്റില്ല. അതുകൊണ്ട് ഈ പരിപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് ഞാൻ പരിപ്പിന് ഒരു കപ്പ് തികച്ചില്ല. അതിന് താഴെ നിൽക്കത്തക്ക രീതിയിൽ വെള്ളം ചേർത്തിട്ടാണ് വേവിക്കുന്നത്. ശരിക്കും ഈ പരിപ്പിന് അത്ര പോലും വെള്ളത്തിൻ്റെ ആവശ്യമില്ല. പക്ഷേ തുവരപ്പരിപ്പിൻ്റെ കറക്റ്റ് കണക്കതാണ്. മുക്കാൽ പരിപ്പിന് ഒരു കപ്പ് വെള്ളം ചേർത്തിട്ട് നിങ്ങൾ വേവിച്ചെടുക്കുക. വേറെ ഒന്നും ഞാൻ അതിലേക്ക് ഇപ്പോൾ പരിപ്പിൽ ചേർത്തിട്ടില്ല. നമുക്കപ്പോൾ ആ സമയം കൊണ്ട് ക്യാബേജും ക്യാരറ്റും അരിഞ്ഞെടുക്കാം. അപ്പം നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതാ ഇതുപോലെ പെട്ടെന്ന് 5 മിനിറ്റ് കൊണ്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. ഇതുപോലെ അങ്ങ് കട്ട് ചെയ്യുക. വലിയ നമ്മളെ മെഴുക്കുപുരട്ടിക്കൊക്കെ അരിയുന്ന വലിയ കഷ്ണങ്ങളായിട്ട് അങ്ങ് മുറിച്ചെടുക്കുക. അപ്പം എന്താ പറയുക, എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം വെജിറ്റബിള് കുനുകുനാന്നരിയാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക്. ഞാൻ ഈ ക്യാബേജ് ക്യാരറ്റ് ബീട്രൂട്ട് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഒരു കാലത്ത് വാങ്ങാറേ ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ ചോപ്പറൊക്കെ വന്നതിന് ശേഷം ഇടയ്ക്കൊക്കെ വാങ്ങും. അത് നന്നായിട്ട് ചോപ്പ് ചെയ്തൊക്കെ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പുതിയ രീതിയൊക്കെ വെച്ചിട്ട് നമ്മുടെ മിക്സിയിലൊക്കെ വലുതായിട്ട് വെള്ളം ചേർക്കാതെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല തുരുതുരാന്ന് നമുക്ക് വെജിറ്റബിൾസ് അരിഞ്ഞെടുക്കാം. പക്ഷേ ഈ ഒരു തോരൻ ഇത്തിരി കട്ടിയായിട്ടിരിക്കുന്നത് തന്നെയാണ് നല്ലത്. നമ്മുടെ കണ്ടില്ലേ, നല്ല വലുപ്പത്തിലാണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പരിപ്പും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ പരിപ്പിലേക്ക് നമ്മളെടുത്ത് വച്ചിരിക്കുന്ന അരിഞ്ഞു വച്ചിരിക്കുന്ന ക്യാരറ്റും ക്യാബേജും ഒന്നിച്ചങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ക്യാബേജിനും ക്യാരറ്റും ഒത്തിരി വേവുള്ള കാര്യങ്ങളൊന്നുമല്ല. നമ്മൾ പരിപ്പ് വെന്ത വെള്ളം ഓൾറെഡി അതിലുണ്ട്. അപ്പോൾ അതിലേക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. പരിപ്പുമായിട്ട് നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് അടച്ച് വെച്ച് ഒരു 3-5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നമ്മളിത് വേവിച്ചെടുക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ എന്താ പറയുക, നമ്മൾ വെജിറ്റബിൾസൊക്കെ വേവിക്കുമ്പോൾ ഒരു 100% നമ്മൾ അത്ര വേവിക്കാതെ ഒരു മീഡിയത്തിൽ വേവിച്ചെടുക്കുന്നതായിരിക്കും ഹെൽത്തി ആയിട്ടും ടേസ്റ്റി ആയിട്ടും നമുക്ക് കിട്ടുക. എന്നാൽ നമ്മൾ മലയാളികൾക്ക് പച്ചച്ചവ വരുന്നതും ഇഷ്ടമല്ല. അപ്പം നമുക്ക് ഒത്തിരി അങ്ങ് വേവിക്കാണ്ട് എന്നാൽ ഒരു 80% വരെയൊക്കെ നമുക്ക് വേവിക്കാം. അപ്പം അങ്ങനെ വേവിച്ചിട്ട് നമ്മളെടുക്കുകയാണ് ഇതിൽ ചെയ്യുന്നത്. ഇനി നമുക്ക് തേങ്ങ, തോരന് വേണ്ട തേങ്ങയൊന്ന് ഒതുക്കിയെടുക്കാം. അപ്പോൾ ഞാനൊരു ഒരു തേങ്ങയാണ് ഇങ്ങനെ നമുക്ക് വാങ്ങാൻ കിട്ടുന്നത്. അതിൽ നിന്നൊരു അരപ്പിടി, അതായത് ഒരു അരമുറി തേങ്ങയോളം എടുത്തിട്ടുണ്ട്. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. നമുക്കൊന്ന് പൊടിച്ചെടുത്താൽ മതി കേട്ടോ.
ഇപ്പോൾ അരമുറി തേങ്ങയിലേക്ക് നമുക്കിനി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ കൂടെ ഒതുക്കിയെടുക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. ഒരു രണ്ടല്ലി വെളുത്തുള്ളി, ഒത്തിരി ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർ ഒരല്ലി ചേർത്താലും മതി. നമ്മുടെ എരിവിനനുസരിച്ച്, നമ്മൾ വേറെ പൊടികളും മുളക് പൊടിയൊന്നും ഈ തോരന് ചേർക്കുന്നില്ല. അപ്പോൾ നമുക്ക് എത്ര എരിവ് വേണോ അത്രയും പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാൻ രണ്ടെണ്ണ ചേർത്തിട്ടുള്ളൂ. കുറച്ച് കറിവേപ്പില, അതും കൂടി എടുത്തിട്ട് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കുക. ഒരു തുള്ളി വെള്ളം പോലും ചേർക്കണ്ട, നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കുക. ഇതാ ഇത് കണ്ട, നല്ല എന്താ പറയുക, അടിപൊളിയായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി മതി. ഇപ്പം നമ്മുടെ തോരൻ നന്നായിട്ട് ഒതുങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നന്നായിട്ടൊന്ന് ഒതുക്കിയതിന് ശേഷം നമ്മുടെ തേങ്ങ ഒതുക്കി വച്ചിരിക്കുന്നതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. അപ്പോൾ വിചാരിക്കും തോരന് എന്താ കുഴഞ്ഞു പോയല്ലോ, നല്ലപോലെ വെള്ളം ഉണ്ടല്ലോ എന്ന്. ഇത് നമുക്ക് വറ്റി വരും. എന്താ പറയുക, നമ്മൾ തേങ്ങയെല്ലാം കൂടി ചേർത്ത് നമ്മളിനി തുറന്ന് വച്ചിട്ടാണ് ഒരു 3-4 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ ഇളക്കിയെടുക്കുന്നത്. അപ്പോൾ ആ വെള്ളം അങ്ങ് വറ്റിക്കിട്ടും. പിന്നെ നമ്മുടെ പരിപ്പിൻ്റെ തൂരപ്പരിപ്പാണ് ഒരു 3/4 ഭാഗം മാത്രം വെന്തിരുന്നുവെങ്കിൽ കുഴയാത്ത തോരനായിരിക്കും നമുക്ക് കിട്ടുക. ഇത് മറ്റേ ഓറഞ്ച് പരിപ്പായതുകൊണ്ട് ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് തുറന്ന് നമുക്കൊരു 2-3 മിനിറ്റ് ഇങ്ങനെ വെള്ളം തുവർത്തിയെടുക്കാം. തുവർത്തിയല്ലാതെ വറ്റി വരും, തുറന്ന് വെച്ച് തന്നെ വേവിച്ചെടുക്കുക. അപ്പോൾ നമുക്കിനി ഇതിലുള്ളൊക്കെ വറവിടാനായിട്ട് ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം കടുക് കൂടി ചേർത്ത് കൊടുക്കുക. കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ ഒരു ഉണക്കമുളക് എരിവ് നോക്കിയിട്ട് ഇടുക. 2 എണ്ണം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉഴുന്നുപരിപ്പ്, നല്ലൊരു ടേസ്റ്റായിരിക്കും കേട്ടോ. അതുകൂടി ചേർത്തിട്ട് പിന്നെ കറിവേപ്പില നമ്മൾ തേങ്ങയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. എന്നാലും നമ്മൾ വറവിലും കൂടി തേങ്ങയും, സോറി തേങ്ങ അല്ല, കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മുടെ തോരനിലേക്ക് ചേർത്ത് കൊടുക്കാം. സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ കുട്ടികൾ തൂരപ്പരിപ്പ് ചേർത്തെന്ന് പറഞ്ഞാൽ കഴിക്കാത്ത കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയത്. കുട്ടികളൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ട് വേറെ ഒരു കറിയും കൂട്ടാതെ തന്നെ അവർ കൊടുത്ത ചോറ് ഫുള്ള് കഴിച്ചു. ആദ്യമായിട്ടാണ് അങ്ങനെ ഞാൻ മിക്കപ്പോഴും ചോറ് കഴിക്കാൻ, ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അവർക്ക് അത്ര പ്രശ്നമില്ല. പക്ഷെ ചോറുണ്ണം ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇങ്ങനെ തോരനുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ വെജിറ്റബിൾ ആണെന്ന് പറഞ്ഞിട്ടും ഇതിൻ്റെ ഒരു ടേസ്റ്റ് അറിഞ്ഞപ്പോൾ നല്ല പോലെ ചോറുണ്ടു എന്ന്. ഇങ്ങനെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഓരോ നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒത്തിരി ഇഷ്ടമാവും. മിക്കപ്പോഴും എൻ്റെ മക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേസ്റ്റ് അറിയുന്നതിന് മുമ്പ് അവരോടനെ പറയും, എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട എന്ന് പറയും. അപ്പോൾ ഇതൊന്ന് ഞാൻ ഇതിൻ്റെ മണം കേട്ടപ്പോൾ തന്നെ കുട്ടികൾ കഴിക്കാൻ റെഡിയായിട്ടോ. എന്തായാലും ടേസ്റ്റും അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല പോലെ ചോറുണ്ടു. അപ്പോൾ വെജിറ്റബിൾസ് ഒന്നും കഴിക്കാത്ത കുട്ടികളുടെ അമ്മമാരൊക്കെ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ എഴുതി അറിയിക്കുക. അപ്പോൾ ഈ ഒരു തോരൻ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമുക്ക് പുതിയൊരു വെറൈറ്റി റെസിപ്പി ആയിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.